ഹലോ ഹായ് എല്ലാവർക്കും പ്രകൃതി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബീഫ് 2 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് 4 സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി 1/5 അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി 1/2 കിലോളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 8 സ്പൂണ് മല്ലിപ്പൊടി 5 സ്പൂണ് മുളക് പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് 2 സ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് കറിവേപ്പില പിന്നെ 1 ചെറുനാരങ്ങ 2 പച്ചമുളക് ഇത്രയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ബീഫ് മാഗ്നേറ്റ് ചെയ്യാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകവും കൂടി ചതച്ച് എടുത്തിട്ടുണ്ട് അതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ഉലുവ അത് ഇത്രയും ഉലുവയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട് അത് നടുകേറിയത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1 ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില 2 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് എല്ലാ ഭാഗത്തും പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലോട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് ഇവിടെ കുക്കറിൽ ഒരു 10 വിസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനി വരട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു 5 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ